റഷ്യ ഉക്രൈനെതിരെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. അത് തുറന്നു പറയാൻ പല രാജ്യങ്ങൾക്കും കഴിയുന്നില്ല എന്നതാണ് വസ്തുത. വ്ളാഡിമിർ പുടിന് അദ്ദേഹത്തിന്റെ പാർലമെന്റിന്റെ മുഴുവൻ പിന്തുണയും ലഭിച്ചിരിക്കുകയാണ്. റഷ്യയ്ക്ക് പുറത്ത് സൈന്യത്തെ ഉപയോഗിക്കുവാനാണ് വ്ളാഡിമിർ പുടിന് പാർലമെന്റ് അനുമതി നൽകിയിരിക്കുന്നത്. 153 സെനറ്റർമാരിൽ ഒരാൾ പോലും പുടിന്റെ തീരുമാനത്തെ എതിർത്തില്ല എന്നതും ശ്രദ്ധേയമാണ്. എല്ലാവരും റഷ്യയുടെ വ്ളാഡിമിർ പുടിന്റെ ഈ സൈനിക നീക്കത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കിഴക്കൻ യുക്രൈനിലേക്ക് തൽക്കാലം സേനയെ അയക്കില്ല എന്നുള്ള റഷ്യയുടെ നേരത്തെയുള്ള വാദഗതികളൊക്കെ തള്ളിക്കൊണ്ടാണ് ഫെഡറേഷൻ കൗൺസിലിന് മുൻപാകെ പുടിൻ സൈനിക വിന്യാസത്തിനുള്ള അനുമതി തേടിയത്. ചർച്ചകൾ പരാജയപ്പെട്ടുവെന്നും അക്രമത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും പാതയാണ് യുക്രൈൻ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്നും റഷ്യ വ്യക്തമാക്കുന്നു. നമുക്ക് മറ്റു വഴികളൊന്നും തന്നെ അവർ നൽകിയിട്ടില്ല എന്നും അതുകൊണ്ട് സൈനിക നീക്കം മാത്രമേ അവശേഷിക്കുന്ന ഏക മാർഗമായുള്ളൂ എന്നുമാണ് റഷ്യ പറയുന്നത്. അതായത് ഉക്രൈനിലേക്ക് റഷ്യയ്ക്ക് യഥേഷ്ടമിനി സൈനിക നീക്കം നടത്താൻ സാധിക്കും. ഇഷ്ടമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനും ഉക്രൈനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാനും റഷ്യയ്ക്ക് സാധിക്കും. ഒരു മഹായുദ്ധത്തിലേക്ക് റഷ്യ കടക്കുമോ എന്ന് വ്യക്തമല്ലെങ്കിലും ഉക്രൈനിൽ ശക്തമായ സ്വാധീനം ഉറപ്പിച്ച് മാത്രമേ വ്ളാഡിമിർ പുടിൻ ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും ഉക്രൈനിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത വിധം കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടി തന്നെയാണ് വ്ളാഡിമിർ പുടിന്റെ ഈ നീക്കങ്ങളെല്ലാം. വ്ളാഡിമിർ പുടിന്റെയും റഷ്യയുടെയും മൂക്കിന്റെ തുമ്പത്ത് വരെ നാറ്റോയെ കൊണ്ട് കെട്ടാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയായിട്ടാണ് വ്ളാഡിമിർ പുടിന്റെ ഈ നീക്കം. മുൻകാലങ്ങളിൽ അമേരിക്ക നൽകിയിട്ടുള്ള പല ഉറപ്പുകളും ലംഘിച്ചതോടെയാണ് കടുങ്കൈക്ക് റഷ്യൻ പ്രസിഡന്റ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഉക്രൈനെ കൂട്ടുപിടിച്ചുകൊണ്ട് റഷ്യക്കെതിരായി നീക്കം നടത്താമെന്ന അമേരിക്കയുടെ സ്വപ്നങ്ങൾക്ക് കൂടിയാണ് വ്ളാഡിമിർ പുടിന്റെ ഈ നീക്കം തിരിച്ചടിയായിരിക്കുന്നത്. ഒടുവിൽ ലോകം ഭയന്ന ആ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു.